ശുഭമുഹൂർത്തത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇനി നമുക്ക് മൂലനക്ഷത്രം മുതൽ മുമ്പോട്ടുള്ള നക്ഷത്രങ്ങളെ ജനിച്ച ആളുകൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. മൂലനക്ഷത്രത്തിന് ജനിച്ച ആളുകൾ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ കഴിവതും പരിഹരിച്ച് മുന്നോട്ട് പോകാൻ നോക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. വല്ലാണ്ട് മാനസികമായി ചെറിയ കാര്യങ്ങൾ അലട്ടുന്ന ഒരു സ്വഭാവ രീതി ഉണ്ടെങ്കിൽ കഴിവതും നിയന്ത്രിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. മേലുദ്യോഗസ്ഥരുമായി അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാതിരിക്കാൻ നോക്കുന്നതാണ് കൂടുതൽ ഗുണകരം. അകാരണമായി ആരുമായും കലഹിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പുരാണ നക്ഷത്രത്തിന് ജനിച്ച ആളുകൾ ഭൂമി സംബന്ധമായ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിന് ഇടയായിത്തീർന്ന ഒരു ദിവസമാണ് വരാൻ പോകുന്നത്. പഠന സംബന്ധമായ ചില വൈഷമ്യങ്ങൾ ഉണ്ടാകുന്നതിനും ഇടയായിത്തീരും. വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങളിൽ കൂടുതൽ കരുതൽ പുലർത്താൻ വേണ്ടി ശ്രമിക്കുന്നതാണ് ഏറ്റവും നിങ്ങളെ സംബന്ധിച്ച് നല്ലത്. മറ്റുള്ളവർക്ക് വേണ്ടി പണമിടപാടുകൾ നടത്താതിരിക്കാൻ ശ്രമിക്കുക. ഉത്രാട നക്ഷത്രത്തിന് ജനിച്ച ആളുകൾ അന്വേഷണ തൽപരതയും സ്ഥിരപ്രയത്നശീലവും കൊണ്ട് വലിയ നേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് നിങ്ങളെ സംബന്ധിച്ച് ഇടയായിത്തീരും. ആരുടെയും സമ്മർദ്ദത്തിൽ ഒട്ടും കഴിയരുത് എന്ന് ചിന്തിക്കുന്ന ഒരു സ്വഭാവ രീതിയാണ് നിങ്ങളെ സംബന്ധിച്ചുള്ളത്. എല്ലായ്പ്പോഴും ആഗ്രഹങ്ങൾ മാറ്റിവെക്കുന്ന ഒരു സ്വഭാവ രീതിയും അല്പം നിയന്ത്രിക്കാൻ നോക്കുന്നതാണ് ഗുണകരം. തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ ഏത് കാര്യത്തെയും സംശയദൃഷ്ടിയോടുകൂടി കാണുന്ന സ്വഭാവ രീതി നിങ്ങളിലുണ്ടെങ്കിൽ കഴിവതും ഒന്ന് നിയന്ത്രിക്കാൻ നോക്കുന്നതാണ് ഗുണകരം. എന്ത് കഷ്ടപ്പാട് സഹിച്ചും ഉദ്ദേശിച്ച ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരുന്നതിന് നിങ്ങളെ സംബന്ധിച്ച് സാധിക്കും. സ്വാർത്ഥ സ്വഭാവം അല്പം നിയന്ത്രിക്കാൻ ശ്രമിക്കുക. അവിട്ട നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ പരസ്പര വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അധികം പണം ചെലവഴിക്കാതിരിക്കാൻ നോക്കുന്നതാണ് കൂടുതൽ ഗുണകരം. സാമ്പത്തികമായി എപ്പോഴും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യത നിങ്ങളെ സംബന്ധിച്ച് കാണുന്നുണ്ട്. ആരെയും കൈയയച്ച് സഹായിക്കാതിരിക്കാൻ ശ്രമിക്കുക. ചതയ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ കഴിവതും മറ്റുള്ളവരെ മോശക്കാരാക്കുന്ന പെരുമാറ്റ രീതി നിങ്ങളിലുണ്ടെങ്കിൽ ഒന്ന് നിയന്ത്രിക്കാൻ നോക്കുന്നതാണ് ഗുണകരം. സത്യത്തിന് നിരക്കാത്ത പ്രവർത്തനങ്ങളിൽ കഴിവതും ഏർപ്പെടാൻ നിങ്ങൾ ശ്രമിക്കരുത്. അത് അപകടകരമാണ്. ചുമതലകൾ വർദ്ധിക്കുന്നതിനിടയായി തീരുന്ന ഒരു ദിവസമാണ് വരാൻ പോകുന്നത്. ഏത് ചുമതലയാണെങ്കിലും അത് ഏറ്റെടുത്ത് മുമ്പോട്ട് പോകാൻ ശ്രദ്ധിക്കുക. പൊരുട്ട നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ ആരോഗ്യപരമായി ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിന് ഇടയായിത്തീരുന്ന ഒരു ദിവസമാണ് വരാൻ പോകുന്നത്. വ്യവസ്ഥകൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ നോക്കുന്നതും നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ഗുണം ചെയ്യും. നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഗുണകരമായിട്ടുള്ള ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് വരാൻ പോകുന്നത്. ചെയ്യാത്ത കുറ്റങ്ങളുടെ പേരിൽ പഴിയൊക്കെ കേൾക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ പ്രതീക്ഷിക്കാം. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ ബിസിനസ് ഇടപാടുകളിലൂടെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് ഇടയായിത്തീരുന്ന ഒരു ദിവസമാണ് വരാൻ പോകുന്നത്. ആലോചനയില്ലാതെ കഴിവതും ഒരു കാര്യവും നിങ്ങൾ പ്രവർത്തിക്കാൻ ശ്രമിക്കരുത്. ഭാവിയെപ്പറ്റി ആവശ്യമില്ലാതെ വ്യാകുലചിന്ത പുലർത്തുന്ന സ്വഭാവ രീതി ഉണ്ടെങ്കിൽ ഒന്ന് നിയന്ത്രിക്കാൻ നോക്കുന്നതാണ് ഗുണകരം. ഏത് പ്രവർത്തനത്തിലും ധൈര്യപൂർവ്വം ഏർപ്പെടാൻ ശ്രമിക്കുക. രവി നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവ രീതികൾ ഉണ്ടെങ്കിലൊന്ന് നിയന്ത്രിക്കാൻ നോക്കുന്നതാണ് കൂടുതൽ ഗുണകരം. നല്ല ജീവിത ഉയരം നേടുന്നതിന് ഇടയായിത്തീരുന്ന ഒരു വ്യക്തിത്വമാണ്. പക്ഷേ ചെറിയ കാര്യം കൊണ്ട് ടെൻഷൻ അടിച്ച് പതറുന്ന ഒരു സ്വഭാവ രീതിയും ഫുൾ നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാകുന്ന സ്വഭാവ രീതിയും നിങ്ങളിലുണ്ടാകാം. നിയന്ത്രിക്കുക.